എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ സമയം 7:30 ആയി. തണുപ്പ് എന്ന് പറഞ്ഞാൽ 7 ഡിഗ്രി ആണ്. പക്ഷേ ഇവിടുത്തെ ഒരു എന്താ പറയണ്ടേ, മഞ്ഞ്, രാവിലത്തെ ആ ഒരു മഞ്ഞ് കൊണ്ട് നമുക്ക് മുന്നിൽ ഒന്നും റോഡൊന്നും കാണാൻ പറ്റുന്നില്ല. നല്ല എന്താ പറയണ്ടേ, മൊത്തം മഞ്ഞ് മൂടി കിടക്കുവാണ്. എന്താ ഇപ്പോഴേ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ച നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചുതരാം, എല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. മഞ്ഞിൽ കുളിച്ച സൗത്ത് ആഫ്രിക്ക എന്ന് പറയാം നമുക്ക്. അപ്പോൾ ഇതിന്ന് ഇപ്പോൾ ഞാൻ കാണിച്ചുതരാം. ഇത് കാണുന്നില്ലേ, സൂര്യൻ ഇത് അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ച് വരുന്നേ ഉള്ളൂ. മൊത്തം മഞ്ഞാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ സൈഡിലത്തെ ഭാഗമാണ്. മഞ്ഞിലുമുണ്ട്, ഒന്നും നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നുണ്ട്. സൂര്യനെ അങ്ങ് ഉദിക്കാൻ സമ്മതിക്കുന്നില്ല എന്നറിയാം മഞ്ഞ് കാരണം. തണുപ്പായതുകൊണ്ട് തന്നെ മരങ്ങൾക്കൊന്നും ഇലകളൊന്നുമില്ല. ഇലകളൊക്കെ കൊഴിഞ്ഞിരിക്കുവാണ്. എല്ലാ മരത്തിനല്ല കേട്ടോ, കുറച്ച് മരത്തിനൊക്കെ ഇലകളുണ്ടാവില്ല. ഓരോ മരത്തിൻ്റെ ഇലകളൊന്നും കൊഴിയില്ല. നിങ്ങളുടെ വീടിൻ്റെ മുന്നിലത്തെ ഇതായി മരത്തിൻ്റെയൊക്കെ ഇല കൊഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലത്തെ റോഡാണിത്. സമയം 7:30 ആയിട്ടും റോഡിൻ്റെ അവസ്ഥയാണിതാ. അങ്ങനെ വരുന്ന വണ്ടികൾ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അമ്മാതിരി ഫോഗാണിതാ, അമ്മാതിരി മഞ്ഞിലാണ് ഇല്ലതിപ്പോൾ. അപ്പുറത്ത് രണ്ട് നായ്ക്കുട്ടന്മാർ എന്നെ കണ്ടിച്ച് കുറച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ നടന്നു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി വ്യൂ ആണ് രാവിലെ തന്നെ കാണാൻ വേണ്ടിയിട്ട്. നല്ല സുഖമുണ്ട് നടക്കുന്ന നേരം. കാലു മുതൽ തല വരെ തണുപ്പിങ്ങനെ കയറി വരുന്നുണ്ട്. സൂര്യൻ ഉദിച്ച് വരുന്ന കാണിച്ചില്ല ഒന്നുകൂടെ. എത്ര ക്ലിയർ ആവുന്നുണ്ടെന്നറിയില്ല. അതിൻ്റെ അവിടുന്ന് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. മുഴുവൻ മേഘങ്ങളും കൊണ്ട് മൂടിയിട്ടില്ലാത്തത് കൊണ്ട് സൂര്യൻ അങ്ങ് ഉദിക്കാൻ അനുവദിക്കുന്നില്ല. അതായത് ഞങ്ങളുടെ വീടിൻ്റെ ജംഗ്ഷനാണ്. അപ്പോൾ അങ്ങോട്ട് വരുന്ന അങ്ങോട്ടുള്ള റോഡാണിത്. ആ റോഡ് ഇതേ അവസ്ഥ തന്നെയാണ്, മഞ്ഞിൽ മൂടിയിട്ടാണിത്. ഇടി അതേപോലെ മഞ്ഞിലാണില്ലത്, മഞ്ഞിൽ മൂടിയിട്ടാണിത്. തണുപ്പായതുകൊണ്ട് തന്നെ എല്ലാവരും ചെടികൾക്കൊക്കെ ഇതേപോലെ ഷീറ്റിട്ട് വെക്കും, ഇല്ലെങ്കിൽ എല്ലാം കരിഞ്ഞു പോകും. അത് ആ വീട്ടിൽ ഇതേപോലെ ഷീറ്റിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.